പൃഥ്വിരാജന്റെ മന്ത്രം സി പി എമ്മിന്റെ ഒരു എം എൽ എ അങ്ങ് അറസ്റ്റിലായിരിക്കാൻ ഒരു പീഡന കേസിൽ, പക്ഷെ പ്രതിവശാൽ മുൻകൂർ ജാമ്യം കയ്യിലുണ്ട്, അതുകൊണ്ട് പോലീസ് വെറുതെ വിട്ടിരിക്കുകയാണ്. കാരണം മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ടാണ്, കാരണം മുൻകൂർ ജാമ്യം ഇല്ലാത്ത സിദ്ദിഖ് ഇതിപ്പോ അറസ്റ്റിലേക്കാണ്, അവിടെ ഒളിത്താവളെല്ലാം കണ്ടെത്തിക്കുകയാണ്. പക്ഷേ എന്റെ ചോദ്യം മറ്റൊരു കാര്യമാണ്, മുകേഷ് ഇനി കൊല്ലം എം എൽ എ ആയിട്ട് തുടരേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരു പീഡന കേസിലെ പ്രതിയാണ്, അറസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രതിയാണ്. ആവശ്യമുണ്ടോന്നല്ല, അദ്ദേഹം തുടരാൻ അവകാശമില്ലേ? തുടങ്ങട്ടാൻ അദ്ദേഹത്തിന് അവകാശമില്ല. തീർച്ചയായിട്ടും ധാർമ്മികമായിട്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോ പിണറായി വിജയന്റെ തന്നെ ആഭ്യന്തര വകുപ്പാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിൽ അവര് ചോദ്യം ചെയ്തതിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് കുറ്റക്കാരനെന്ന് ചുമ്മാ ചോദ്യം ചെയ്തതിൽ മാത്രം കണ്ടെത്തുകയല്ല, സബ്സ്റ്റൻസ് ഉണ്ട്. അവർ നേരത്തെ തന്നെ തെളിവുകളെല്ലാം അന്വേഷിച്ചു, ഇരയായ സ്ത്രീയുമായിട്ട് സംഭാഷണം നടത്തിയിരുന്നു. അവരെ ചോദ്യം അവരുടെ ചോദ്യമല്ല, അവരുടെ മൊഴി എടുത്തിരുന്നു. ആ മൊഴി വെച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾക്ക് ശരിയായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുന്നത്. അല്ല, വെറുതെ അല്ല, ആ മൊഴി കള്ളമാണെന്ന് ഇവർക്ക് ബോധ്യപ്പെടാനുള്ള ഒരു വാദവും മുകേഷിന്റെ ഭാഗത്തു നിന്ന് വാചകോണിയിൽ വിദഗ്ധനായിട്ടുള്ള മുകേഷിന് കഴിഞ്ഞില്ല. ഡയലോഗുകൾ പ്രസന്റ് ചെയ്യുന്ന ആളാണല്ലോ, നാടകത്തിലും തന്റെ പാഠവും തെളിയിച്ച ആള്, ആ നാടകങ്ങളൊന്നും ഇവിടെ ഫലിച്ചില്ല. എന്നിട്ടെന്താണ് പാവപ്പെട്ട പെൺകുട്ടിക്ക് നേരെ ആരോപണം ഉന്നയിച്ചു? പണം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധുക്കൾ കാണുമല്ലോ അവർക്കെതിരെ കേസ് കൊടുക്കാൻ. ആ ഒരു തന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. ദിലീപ് പ്രയോഗിച്ചതുപോലെ തനിക്കെതിരെ ഒരു നീക്കം നടന്നപ്പോ ഒരു നടിക്കെതിരെ നടത്തിയതുപോലെ അവരെ ക്വട്ടേഷൻ സംഘത്തെ കൊണ്ട് പിന്തുടർന്ന ആ രീതി പോലെ മറ്റൊരു രീതിയിൽ ആ നടി ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ കേസ്, അതും പോക്സോ കേസിന് തുല്യമായ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരാതികൾ കൊടുപ്പിക്കുക. ഇതൊക്കെ തന്ത്രങ്ങളാണ്. പണം ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കാം. അപ്പൊ ദിലീപിന്റെ കേസിൽ തന്നെ എത്ര സാക്ഷികളാണ് കൂറുമാറി മാപ്പ് സാക്ഷികളായിരിക്കുന്നത്? പണം കൊണ്ട് പണം കളിക്കുന്ന കളിയാണ്. അതുപോലെ ഇയാൾക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നെ ഈ മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നത് കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. സാക്ഷികളെല്ലാം മാപ്പ് സാക്ഷികളാക്കി മാറ്റാനുള്ള മായാജാലം, അതായത് പണം, സിനിമയിൽ നിന്ന് കിട്ടിയ വൻ വരുമാനം ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ സിനിമാ ടിക്കറ്റ് എടുക്കലിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അത് മാത്രമാണത്. അതുകൊണ്ട് ഇയാൾ കളി കളിക്കും. പിന്നെ സി പി എമ്മിന്റെ പിന്തുണയും കൂടി ഉണ്ട്. ഈ മുകേഷ് കേസ് മറക്കാൻ വേണ്ടിയായിരുന്നല്ലോ അൻവറിനെ രംഗത്ത് കൊണ്ടുവന്നതെന്ന് ഇപ്പൊ തോന്നുകയാണ്. ഇതെല്ലാം കൂടെ ഒരു സിനിമ ആയിരുന്നു, സിനിമയോ നാടകമോ കളിക്കുകയായിരുന്നു എന്നും തോന്നുന്നു. എന്നാലും പോലീസിന് പോലീസിന്റെ ദൗത്യം നിർവഹിച്ചേ പറ്റൂ. മറുവശത്തുള്ളവർ എത്ര ശക്തരായാലും ശരി തന്നെ, ദിലീപിനെ അന്ന് സന്ധ്യ ഐ പി എസ് അറസ്റ്റ് ചെയ്തതുപോലെ ഇപ്പോ ഇവർക്ക് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്റെ അടുത്തോടുകൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന ആരാധനയും പാർട്ടി സ്വാധീനവും ഒന്നും ബാധകമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാന്നല്ലേ, നാണമുണ്ടെങ്കിലല്ലേ രാജിവെക്കൂ? എന്നെ രാജിവെക്കേണ്ടതല്ലേ? രാജിവെക്കാൻ പറയാമല്ലോ. സി പി എമ്മിന്റെ പ്രതിച്ഛായ സി പി എമ്മിന്റെ പ്രതിച്ഛായ തകർന്നിരിക്കുന്ന അവസ്ഥ ഈ സമയത്ത്. വീണ്ടും അടുത്തൊരു അൻവറിന്റെ കേസ് കഴിഞ്ഞപ്പോ അടുത്ത വീണ്ടും മറ്റൊരു കേസ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ മൊത്തത്തിൽ ജനങ്ങൾ വെറുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട്, പിണറായി വിജയൻ തന്റെ അധീശത്വം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറിയിരിക്കുന്നു. പതുക്കെ പതുക്കെ അത് ജനങ്ങളുടെ പിടിവിട്ട് പോവുകയാണ്. നിലയില്ലാ കയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ്, ശക്തനായ ഒരു നേതാവാണ് താൻ എന്ന് അദ്ദേഹം തെളിയിക്കുമ്പോൾ മറുവശത്ത് നഷ്ടപ്പെടുമ്പോൾ ജന പിന്തുണയും, ആദ്യം സമ്മതിക്കും. ഇപ്പൊ പക്ഷേ പി വി അൻവർ പോയാലും മുകേഷ് രാജിവെച്ചു പോയാലും സി പി എമ്മിന്റെ ആൾബലം അസംബ്ലിയിൽ ഉണ്ടല്ലോ. പിന്നെന്താ ഇത് രാജിവെച്ചാൽ എന്താ പ്രശ്നം ഉണ്ടാവുന്ന? ഒരവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് പാർട്ടിക്ക് ഉണ്ടല്ലോ, നേരത്തറിയില്ല, അതിന്റെ പാർലമെന്ററി പാർട്ടിയിൽ. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എന്തിനീ നാറ്റക്ക് തലയിൽ ചുമന്നുകൊണ്ട് നടക്കണം? പ്രതിച്ഛായ തകർന്നിരിക്കുന്ന അവസ്ഥ. കാരണം മുകേഷിനെതിരെ ഒരുപാട് സമരം പ്രതിഷേധം, അതായത് യൂത്ത് കോൺഗ്രസ് മോർച്ചനെ പ്രതിഷേധം നടത്തി അന്നൊന്നും പറഞ്ഞു വെച്ചാൽ മുൻകൂർ ജാമ്യം ഉണ്ട്, രാജിവെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അറസ്റ്റിൽ പോയി എന്നാലും പറയാം, വിട്ട് സി പി എന്ന് പറയാം, എന്താ വിട്ട് അയച്ചല്ലോ. പക്ഷെ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുകേഷിനെ അല്ല, അറസ്റ്റ് ചെയ്ത മുകേഷാണ്, ഒരു എം എൽ എ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും രാജിവെച്ചില്ലേ പറ്റൂ. അല്ല, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. ഞാൻ പറയുന്നത് സിനിമ രാഷ്ട്രീയമല്ല, അതിന്റെ എന്തൊരു നാണക്കേടാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇവരെ 4 വർഷം പൂഴ്ത്തി വെച്ചത്. ഇത് ഗവൺമെന്റിന് ക്രെഡിറ്റ് കൊടുക്കുന്ന കാര്യമല്ല പൂഴ്ത്തിവെപ്പ്. ഇപ്പൊ അവരുടെ ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങൾ മൂലമാണ് ഇപ്പൊ ഈ അറസ്റ്റ് നടക്കുന്നതെന്ന്.
നിങ്ങളാണ് ഇത് ഡിലേ ചെയ്യിപ്പിച്ചതെന്നാണ് അതിന് മറുപടി പറയാനുള്ളത്, മറ്റൊന്നുമല്ല. എന്തായാലും വല്ലാത്ത ഒരു കേരളത്തിന് തന്നെ അപമാനകരമാണ് ഈ സിനിമാ നടന്മാരുടെ ഇങ്ങനെയുള്ള എക്സ്പോഷറുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാറ്റ കേസുകളാണ് കേരളത്തിനെ തന്നെ നാറിക്കൊണ്ടിരിക്കുക. ഏത് നിമിഷം രാജിവെച്ച് മര്യാദയ്ക്ക് അദ്ദേഹം ഒരു MLA അല്ലാതെ തുടരുക, CPM കൂടെ നാറ്റിക്കാതിരിക്കുക, ഇത് മാത്രമേ പറയാനുള്ളൂ. ഇത് തീർച്ചയായിട്ടും മുകേഷ് അല്പമെങ്കിലും ധാർമ്മിക ബോധം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം CPM ഇപ്പോഴേ തടർന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്ന CPM തപ്പൽ കൂടുതൽ മുക്കരുത്.